അല്ലാതെ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു വളപ്രയോഗങ്ങളോ അങ്ങനെയൊന്നും നമുക്ക് നടക്കില്ല. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇതെങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് പറയാൻ വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഹസ്നസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ നമ്മുടെ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞാൻ ചീര പറിക്കാനുള്ള ഒരു ഇറക്കാണ്. അപ്പോൾ ചീരത്തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ ഈ ചീര നട്ടിരിക്കുന്ന സ്ഥലവും അതുമായി സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ചീര നട്ടിരിക്കുന്ന സ്ഥലം അത് നിങ്ങളൊന്ന് കാണുക. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഈ കട്ടകളൊക്കെ ഇങ്ങനെ അടക്കി വെച്ചിട്ട് ഒരു കുറച്ച് സ്ഥലം ഉണ്ടാക്കി അതിനകത്തേക്ക് മണ്ണ് ഫില്ല് ചെയ്തു, ഒപ്പം ചാണകപ്പൊടി മാത്രമാണ് ഫില്ല് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് നിറച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ മുറ്റത്തുള്ള വെറും ഒരു വെളുത്ത കളറിലുള്ള മണ്ണല്ല, നമ്മുടെ മരുഭൂമിയിലൊക്കെ കാണുന്ന ചുമന്ന കളറിലുള്ള ഒരു മണലുണ്ടല്ലോ, ആ മണലാണ് ഇതിനകത്ത് നിറച്ചിരിക്കുന്നത്. ഒപ്പം ചാണകപ്പൊടി നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ എനിക്ക് കുറേ നമ്മുടെ മുൻവശത്തൊക്കെ ചെടികളും അങ്ങനെ പച്ചക്കറികളൊക്കെ നട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് വല്ലാതെ ശ്രദ്ധയൊന്നും കൊടുക്കാൻ കഴിയില്ല ഇങ്ങോട്ടേക്ക്. അപ്പോൾ അടിവളം നന്നായിട്ട് കൊടുക്കും, അല്ലാതെ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു വളപ്രയോഗങ്ങളോ അങ്ങനെയൊന്നും നമുക്ക് നടക്കില്ല. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇതെങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് പറയാൻ വരുന്നത്. അപ്പോൾ ഈ ചീര ഞാൻ ശരിക്കും പാകി തൈയൊന്നും വെച്ചേക്കുന്നതല്ല, അതവിടെ ചുമ്മാ അങ്ങനെ മുളച്ച് വലുതായിക്കുന്നതാണ്. അങ്ങനെ ഞാൻ പിന്നെ അതിൽ ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തെടുക്കാറുണ്ട്. മൂന്നാല് കട ചീര തന്നെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാകും നമ്മുടെ ആ കട്ടയുടെ സൈഡിൽ കൂടി അടക്കം നമുക്ക് ചീര മുളച്ച് വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത തൈകളൊക്കെ ഞാൻ അവിടെ തന്നെ അങ്ങനെ വളർത്തും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ പോയി പറിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഈ ചീര ഇപ്പോൾ വലുതായി നിൽക്കുന്ന ആ സ്ഥലത്ത് മൂന്ന് വഴുതന തൈ ഞാൻ നട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചതുരപ്പയറിൻ്റെ തൈയും അവിടെ ഉണ്ട് കേട്ടോ, ആ ഒരു മൂലക്ക. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ അതിന് രണ്ട് ഭിത്തി ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡിൽ മാത്രം കട്ട വെച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എളുപ്പത്തിൽ അങ്ങനെ ചെയ്ത് രണ്ട് സ്ഥലത്ത് മാത്രം കട്ട വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു ജോലി കഴിഞ്ഞു, ബാക്കി സ്ഥലം ഭിത്തി ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വഴുതനത്തൈ ഞാൻ ഈ സീസണിൽ വിത്ത് പാകി മുളപ്പിച്ച തൈകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വഴുതനയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ വളർത്തിയ വഴുതന ഇനി കടുത്ത ചൂട് വരുന്ന സമയത്ത് അത് നശിച്ചു പോകില്ല. നമുക്കൊരു അത്യാവശ്യം കുറച്ച് ഷെയ്ഡൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിലൊരു കെയറിങ്ങും നനയൊക്കെ ഉണ്ടെങ്കിൽ ഈ കടുത്ത വേനലും അത് ഓവർകം ചെയ്യും. നമുക്ക് അത് കഴിഞ്ഞ് പുതിയ സീസൺ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് ഉഷാറായിട്ട് വളരുകയും നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് നമുക്ക് വഴുതനയൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ എൻ്റെ കഴിഞ്ഞ വർഷത്തൊക്കെ വഴുതന ഇപ്പോഴും നല്ല ഉഷാറിൽ നിൽക്കുന്നുണ്ട്. ഒരുപാട് വഴുതനയൊക്കെ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ തൈ ഈ സീസണിൽ ഇങ്ങനെ വളരുന്ന സമയത്ത് നമുക്കിവിടെ പൊതുവെ എലികളുടെ ശല്യം വളരെയധികം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് എലികളുണ്ട്. നമുക്ക് കെണിയൊക്കെ വെച്ചാലും ചിലപ്പോഴൊക്കെ കെണികളിൽ വീണുള്ളൂ. കുറേ കെണി അവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതുവരെ മണ്ണിൽ അവിടെയൊക്കെ ആയിട്ട് ഓരോ കുഴികൾ വല്ലാത്തൊരു ഹോൾസ് ആയിരിക്കും ഉണ്ടാക്കാം. മിക്കവാറും ചെടികളുടെയൊക്കെ സൈഡിലൊക്കെ ഉണ്ടാവും ഹോൾസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ വഴുതനയുടെ അവിടെയൊക്കെ ഹോൾസ് ഉണ്ടാക്കിയ സമയത്തൊക്കെ ഞാൻ അതിനകത്തേക്ക് നമ്മുടെ പച്ചക്കറി വേസ്റ്റും ചാണകപ്പൊടിയൊക്കെ ഇട്ടാണ് ഫില്ല് ചെയ്യാറ്. അപ്പോൾ ഇത് അധികം ആഴമൊന്നുമില്ലാന്ന് അറിയാമല്ലോ. താഴെയും ബ്രിക്സ് വിരിച്ചേക്കുന്ന സ്ഥലമാണ്, സൈഡിലും ഇങ്ങനെ നമ്മൾ ബ്രിക്സൊക്കെ വെച്ചിട്ട് ഒട്ടും ആഴമില്ലാത്തൊരു ഭാഗത്താണ് നമ്മൾ ഈ മണ്ണിട്ട് ആക്കി ഇങ്ങനെ നട്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ ഞാൻ എനിക്ക് അന്നേരം ഹോൾസ് മൂടുന്നതിന് പകരം ഇതുപോലെ വേസ്റ്റ് നമ്മുടെ വീട്ടിലുണ്ടാവുന്നത് ആ പച്ചക്കറിയുടെ ഒക്കെ നിറച്ച് അങ്ങനെ ചെയ്തു. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ കോർണറിൽ ഞാൻ പറഞ്ഞല്ലോ ചതുരപ്പയർ നട്ടിരുന്നു. ഈ ചതുരപ്പയർ നമുക്ക് പൂവിടാവുന്ന ഒരു സമയമായപ്പോഴാണ് ഇത് വല്ലാത്തൊരു കേടാവുന്ന ഒരു ലുക്കിലേക്ക് വന്നു. ഇലയൊക്കെ കുരുടിച്ച് എന്താ സംഭവിച്ചതെന്ന് തന്നെ അറിയില്ല. അപ്പോൾ കുരുടിപ്പ് ബാധിച്ച് ചെടി അങ്ങനെ തീരെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് വന്നത്. അപ്പോൾ പൂവിടാനുള്ള ഒരു ടൈമിലാണ് പൂവിട്ട് തുടങ്ങിയായിരുന്നു. ചെടി കട്ട് ചെയ്തൊന്നും കളഞ്ഞില്ല. അപ്പോൾ ചെടി പിന്നെ താഴെ നിന്ന് കട്ട് ചെയ്ത് വീണ്ടും അത് നന്നായിട്ട് വളരാനുള്ളൊരു സീസൺ ടൈമൊന്നും പിന്നെ ഇവിടെ ഉണ്ടാകില്ല. അപ്പോൾ ഞാൻ എന്തായാലും അത് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് ഇതിൻ്റെ താഴെ ഇതുപോലെ തന്നെ എലി ഹോൾസ് ഉണ്ടാക്കി ഒരു സൈഡിലൊക്കെ നിറയെ മണ്ണൊക്കെ ഇങ്ങനെ കൂമ്പാരം കൂടിയിട്ട് അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥ ഇതിന് എല്ലാവരും അങ്ങനെ എലി ഓരോ സ്ഥലത്ത് പോയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പച്ചക്കറി വേസ്റ്റിന് പകരം പച്ചക്കറി വേസ്റ്റ് നമ്മൾ കുറച്ച് ദിവസമൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടെയ്നറിനകത്തോ അല്ലെങ്കിൽ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല ചീഞ്ഞ അവസ്ഥയിലാവും.
അങ്ങനെ ആ ഒരു ചീഞ്ഞ അവസ്ഥയിലുള്ള പച്ചക്കറി വേസ്റ്റാണ് കേട്ടോ. അങ്ങനെ മെൽറ്റായ ഒരു ടൈപ്പ് എടുത്തിട്ടാണ് ഞാൻ ഈ ഹോൾസിൽ ഇട്ട് കൊടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ വളച്ചായൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ താഴെ വരുന്ന വളരെയധികം ആകെ അലന്നൊരു വേസ്റ്റ് ഉണ്ടാവുമല്ലോ, പച്ചിലകളും ചാണകപ്പൊടിയൊക്കെ ഒരു അലന്നൊരു കറുപ്പ് കളറിൽ വല്ലാതെ ഒരു അലന്ന് ചേർന്ന ഒരു വേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രക്ഷപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇതാ അതിനകത്തിട്ട് കൊടുത്തു. പക്ഷേ ഇത് രണ്ടും കൂടി അങ്ങോട്ട് ആയപ്പോൾ ഇതിനകത്ത് നിറയെ നമുക്ക് പയറൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. ആ ചെടികൾക്ക് പുതിയ ഇലകളൊക്കെ വന്നു. അപ്പോൾ സാധാരണ ഒട്ടും മിക്ക പച്ചക്കറികളൊക്കെയും കുരുടിപ്പ് ബാധിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതിന് വളക്കുറവ് വരുമ്പോഴും അതിൻ്റെ ഇലകളൊക്കെ കുരുടിച്ച് കുരുടിച്ച് അങ്ങനെ വല്ലാത്തൊരു നമുക്ക് ഏത് വളത്തിൻ്റെ ഒരു അഭാവമാണ് ചെടിക്ക് വരുന്നതെന്ന് തന്നെ അറിയില്ല. ചിലപ്പോൾ വളരുന്ന ഒരു ഇതിൽ പെട്ടെന്ന് അതിൻ്റെ വളർച്ച മുരടിച്ച് ചെടി തന്നെ നശിച്ചു പോകുന്നൊരവസ്ഥ വരാറുണ്ട്. സാധാരണ നമ്മൾ മുളകൊക്കെ ഇങ്ങനെ ഇതേ ഒരു അവസ്ഥയിൽ കുരുടിച്ചില്ലാതായി വരാറുണ്ട്. പക്ഷേ ആ മുളകിന് സംഭവിക്കുന്ന ആ ഒരു കുരുടിപ്പ് രോഗമായിട്ട് നമ്മൾ മറ്റ് പച്ചക്കറികളുടെ ഇലകളൊക്കെയും ഇതേ അവസ്ഥയിൽ കുരുടിച്ചോ കേടായിട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഇല്ലാതില്ലാതായിട്ട് ഇലകളൊക്കെ ഇല്ലാതെ വരുന്ന ആ ഒരവസ്ഥ സാധാരണ ഒരു കുരുടിപ്പ് രോഗമായിട്ട് നമ്മൾ കാണരുത് കേട്ടോ. അപ്പോൾ അതും പ്രധാനമായിട്ടും വളക്കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനമായിട്ടും ഇതിൻ്റെയൊക്കെ വേരോടാനുള്ള ഒരു ആഴമൊന്നുമില്ല, സൈഡിലൊക്കെ വൃത്തിയാണ്. പിന്നെ താഴേക്ക് പോകുമ്പോഴും വേണമെങ്കിലും അധികം വേരോടുന്ന സ്ഥലമില്ല. അപ്പോൾ ഉള്ള വേരോടുന്ന സ്ഥലത്ത് നിന്ന് അവർക്ക് ആവശ്യത്തിനുള്ള വളമിട്ട് തികയൊന്നും ഉണ്ടാവില്ല. വേരോടുന്നതൊക്കെയും ഒരു തടസ്സമൊക്കെ വരുമ്പോൾ അതൊക്കെ ആ ചെടിയുടെ വളർച്ചേനെ നമുക്ക് ബാധിക്കും. അപ്പോൾ കായ്ഫലകൾ ഉണ്ടായി വരുന്ന ഒരു സമയത്താണ് വളക്കുറവ് മൂലമുള്ള എല്ലാ കുറവുകളും ഒക്കെ കാണിക്കുന്നുണ്ടാവുക. അങ്ങനെ നശിച്ചു എന്ന് കയറി ആ പയർ ചെടിയിൽ നിന്ന് നമുക്ക് നന്നായിട്ട് പയറൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ കേടായി പോകുന്നു, വളക്കുറവുണ്ടെന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ നന്നായിട്ട് ചീഞ്ഞ അവസ്ഥയിലുള്ള പച്ചക്കറി വേസ്റ്റോ അല്ലെങ്കിൽ പച്ചിലവളങ്ങളോ ഒക്കെ ചേരിടുന്നുണ്ടെങ്കിൽ മണ്ണിൽ നിന്ന് അവർക്ക് വേഗം കിട്ടും. പിന്നെ മണ്ണിനടിയിൽ നമ്മൾ കുറച്ച് ആ ചെടിയിൽ നിന്ന് നീങ്ങി കുഴി ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ അതിലേക്ക് കുഴിച്ചിടാനൊക്കെയും. പിന്നെ അതിൽ നിന്ന് വേറെ നമുക്ക് സ്മെല്ല് പുറത്തേക്ക് വരില്ല, നമ്മൾ മണ്ണിനകത്ത് കുഴിച്ചിടാനല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഐഡിയ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അതുപോലെ ചെടി തൈ നടുന്ന സമയത്താണെങ്കിൽ ഇതുപോലെ ചീയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കുറച്ച് പച്ചക്കറി വേസ്റ്റൊക്കെ കൂട്ടി വെച്ച് ആ തൈയുടെ കുറച്ച് നീക്കിയിട്ട് ഇതുപോലെ കുഴി ഉണ്ടാക്കി ഇട്ടാലും ഈ ചെടിയിൽ നിന്ന് ചെടി വലുതാവും തോറും ഇതൊക്കെ മണ്ണിലേക്ക് ചേർന്ന് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കും ചെടി വളർന്ന് പൂവിടുന്ന സമയത്ത് നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള ടിപ്സൊക്കെ ചെയ്തു നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.